ആക്ടർ ബാല ആറാട്ടണ്ണൻ ചെകുത്താൻ അല്ലേ, കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആറാട്ടണ്ണൻ ഇന്നലെ ഒരു മീഡിയാസിന് ചെകുത്താൻ്റെ ഒക്കെ മുമ്പ് വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാല എന്നെ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. ഞാൻ ഒരു ഹോട്ടലിലായിരുന്നു, അവിടെ ബാല എന്നെ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് പേടിച്ചിരിക്കുകയാണെന്നോ, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആ വീട്ടിൽ ചെകുത്താൻ്റെ വീട്ടിൽ ചെന്നപ്പം തോക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ബാലയെ കാണാനായിട്ട് ആറാട്ടണ്ണൻ ബാലയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറച്ച് മെയിൻ ഭാഗം മാത്രം ഞാൻ വെക്കാം, ഒന്ന് കണ്ടു നോക്കാം. ഞാൻ നിങ്ങളെ പൂട്ടിയിട്ടോ? ഇല്ല. ഞാൻ തോക്ക് കൊണ്ടുപോയോ? ഇല്ല. എന്തൊക്കെയാ? നിങ്ങളുടെ ഫോൺ ഞാൻ അടിച്ചു മാറ്റിയോ? ഇല്ല. സ്വിച്ച് ഓഫ് ചെയ്തോ? ഞാൻ ഇപ്പൊ ഏതെങ്കിലും വാക്കുകൾ നിർബന്ധിച്ചിട്ടാണ്? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം, ഞാൻ കേട്ടില്ല. നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഈ പറയുന്ന പോലെ ഫോൺ മേടിച്ചു വെച്ചിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലാരിഫിക്കേഷൻ ആറാട്ടണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ വേറൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഇതേണൊക്കെ ഒസിഡിയുടെ അസുഖം ഉള്ളതാണ്, അപ്പൊ ഞാൻ മരുന്ന് കഴിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു കേസിൽ ബാല ശരിക്കും കൊണ്ടുവന്നു, കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ബാല പറയുന്നുണ്ട്, ഞാൻ കേസിന് പോകുന്നുണ്ട്, ചെകുത്താൻ്റെ കാര്യത്തിൽ ഞാൻ കേസിന് പോകും, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുമെന്നൊക്കെ പറയുന്നെങ്കിലും ശരിക്ക് പറയാനുള്ളത് ഇവരുടെ എല്ലാവരുടെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കും. കാര്യം ഈ പറയുന്ന പുള്ളി നാളെയും ഇനി വേറെ എന്തെങ്കിലും കേസിൽ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ ആ പുള്ളിക്കാരുടെ സുഖമില്ലാത്തതായിരിക്കാം, എന്തോ എന്തെങ്കിലും ആയിരിക്കട്ടെ. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു നിലപാടില്ലാത്ത രീതിയിലുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് വേറെ രീതിയിലോട്ട് ചിന്തിക്കും, ഇനിയിപ്പം വേറെ രീതിയിലോട്ട് ആൾക്കാർ ചിന്തിക്കും. കാര്യം ബാലയെ പേടിച്ചിട്ട് ഇനി ചെന്ന് മാറാട്ടണം ചെന്ന് വീട്ടിൽ പോയി സോറി പറഞ്ഞായിരിക്കും. ബാലയ്ക്ക് ഭയങ്കര എന്താ പറയണ്ട, നല്ല ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഫിനാൻഷ്യലി നല്ല ഇതൊക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ ആറാട്ടണ്ണൻ എന്തെങ്കിലും സംഭവിച്ചേക്കാന്നുള്ള പേരിൽ പേടിച്ചിട്ടായിരിക്കും പോയെന്നും കൂടി വേണമെങ്കിൽ ഇനി പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ബാല ഇത് ശരിക്കും ലീഗലി മൂവ് ചെയ്യുന്നതായിരിക്കും ഇത് ഏറ്റവും നല്ലത്. കാര്യം സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങോട്ട് ആകേണ്ട ആവശ്യം വരുന്നില്ല. ഈ ചെകുത്താൻ്റെ പേരിൽ ഞാൻ അപ്പോൾ അന്നും പറഞ്ഞൊരു കാര്യം തന്നെ പറയുന്നത്, അവനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു ആൾക്കാരാണ്. അവൻ്റെയൊക്കെ പേര് കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ട് അവനൊക്കെ ഇതിൻ്റെതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ അത് കിട്ടിയത് തന്നെ വേണം. ഇപ്പം ഈ ഒരു കേസിൽ ആറാട്ടണ്ണനാണ് മെയിനായിട്ടുള്ള ഒരു ആൾക്കാരെ കൂടെ പോയി വഴി കാണിച്ചു എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ട് വേറൊരു കാര്യം പറയും, ഇപ്പം അവിടെ നിന്നിട്ട് ഇങ്ങനൊരു കാര്യം പറയുന്നതിനകത്ത് നമുക്കത് എത്രത്തോളം ഇതാകുമെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർക്ക് എത്രത്തോളം അത് കൺവേ ആകുമെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. സോ ബെറ്റർ ഇത് കൊണ്ടുവന്ന് കേസ് കൊടുക്കുക. കേസ് കൊടുത്തിട്ട് അത് നേരെ പ്രൂവ് ചെയ്യണം. കാര്യം ഈ ചെകുത്താനെ പോലുള്ളവന്മാർ കാരണം ആൾ എന്തും വന്ന് വായി തോന്നുന്നത് നാട്ടുകാരെ വിളിച്ചു പറഞ്ഞ് എന്തോ പറയണ്ടേ, ക്രിട്ടിസൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ അങ്ങ് പുച്ഛിക്കുക. അവൻ്റെ കണ്ണിൽ ആൾക്കാരൊന്നും എന്ത് പറയണ്ടേ, മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഒന്നുമല്ല, അവനെന്തോ വലിയ ഇതാണെന്നുള്ള രീതിയിലാണ് അവൻ്റെ രീതി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും ഇവൻ്റെയൊക്കെ പേരിൽ സത്യം പറഞ്ഞൊക്കെ ഞാൻ കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ട് ഇത് പ്രൂവ് ചെയ്യുക തന്നെ ചെയ്യണം. എന്തായാലും ആറാട്ടണ്ണൻ വന്ന് പറഞ്ഞത് എന്തായാലും ഒരു ഭയങ്കര ഒരു എവിഡൻസ് ആണ്. പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഗുളികയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, ഞാൻ ഇതുപോലെ മൂന്ന് നേരം ഗുളിക കഴിക്കുന്നതാണ് ഈ അസുഖത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം.